എല്ലാ സെക്കൻഡ് ചൈൽഡ്ഹുഡ്ക്കാർക്കും സ്വാഗതം. ഞാൻ പ്രത്യേകിച്ച് ഇന്ന് ഒരു ഗ്രൂപ്പുണ്ട് തെന്നൽ, അതെല്ലാം സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, കുട്ടിക്കാലം ഓർക്കണം, മനസ്സ് ചെറുപ്പമാക്കണം എന്നൊക്കെ. അപ്പോൾ കുട്ടിക്കാലത്തെ ആ കളികളും, അതാണ് ഏറ്റവും നല്ല കാലം. കുറച്ചൊക്കെ ഈ കളി അധികമാകുമ്പോഴും പഠിക്കാതിരിക്കുമ്പോഴൊക്കെ തല്ലുവടിയൊക്കെ കിട്ടിയെങ്കിലും അതൊരു ദുഃഖമേ അല്ല. അതേസമയം ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ആ ദുഃഖങ്ങളും, വീട് പണിയണം, കുട്ടികളെ പഠിപ്പിക്കണം, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ സെക്കൻഡ് ചൈൽഡ്ഹുഡ്കാരെല്ലാം സീനിയർ സിറ്റിസൺ മീൻസ് എല്ലാവരും ചെറുപ്പക്കാരാണ് കേട്ടോ. അവർ പാർക്കിൽ പോവുക, സൗന്ദര്യം ആസ്വദിക്കുക, കുട്ടികളുടെ കായലിൻ്റെയൊക്കെ തീരത്ത് പോയിരുന്ന അവിടെ പല പക്ഷികളൊക്കെ വരുന്നത് കാണാം. അതെല്ലാം കണ്ട് നമ്മളുടെ മനസ്സ് സന്തോഷമുള്ളതാക്കാം. ഇപ്പോൾ വേനൽക്കാലമാണ്, വൈകുന്നേര സമയത്ത് വേണം പോകാനായിട്ട്. ധാരാളം വെള്ളം കുടിക്കണം. യൂറിനറി ഇൻഫെക്ഷൻ വരും, അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ. മൂത്രമൊഴിക്കണം എന്നും പറഞ്ഞ് വെള്ളം കുടിക്കാതിരിക്കരുത്. പിന്നെ ഇതാ പൂക്കളൊക്കെ കണ്ടില്ലേ, ഒന്നിലെ പൂന്തോട്ട നിർമ്മാണം ആവാം, കൃഷി ചെയ്യാം. പുതിയ പുതിയ വെജിറ്റബിളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ അപ്പോൾ ഒരു സന്തോഷം. സമീകൃത ആഹാരം കഴിക്കുന്നത് നല്ലതാണ്, മിതമായ വ്യായാമം. പിന്നെ റിട്ടയറായി എന്ന് വെച്ച് കുറേ നേരം കിടന്നുറങ്ങാം, ഇനി എണീറ്റിട്ട് എന്തിനാ, അങ്ങനത്തെ ഒന്നും വിചാരമേ പാടില്ല. കുറച്ച് നേരമൊക്കെ കിടന്ന് ദപ്പഴി കോളേജിലേക്ക് കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. പല കാര്യങ്ങളും, പ്രകൃതി സൗന്ദര്യം കാണാൻ തന്നെ ധാരാളമുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷമുണ്ടാകും. കാലുവേദന, കൈവേദന, പിന്നെ പലതും പറഞ്ഞുണ്ട്. ഈ സഞ്ചാരം നല്ലതാണ്, വിനോദസഞ്ചാരം എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതെല്ലാം മനസ്സിന് നല്ലതാണത്. മനസ്സിനെ എപ്പോഴും ഫ്രഷാക്കി വെക്കുക. ഈ പണ്ടൊക്കെ ഈ വയസ്സായി കഴിയുമ്പോൾ പിച്ചുമ്പേയും പറയുന്നതിനാണ് ഈ ചിന്നൻ്റെ അസുഖം പറ്റിയാണെന്നൊക്കെ എല്ലാവരൊക്കെ പറയും. പറയുന്നത് ഇപ്പോഴത്തെ അമിനീഷ്യ, അൾഷിമേഷ്യസ്, ഇപ്പോൾ സ്വന്തം പേരറിയാതെ വരിക, അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. യാത്ര പോകുമ്പോൾ പലതും കാണാനുണ്ടാവും. കാപ്പിത്തോട്ടം കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ എന്ത് ഭംഗിയുള്ളതാണ്. അതുപോലെ പലതും ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരുക, പാട്ട് പാടുക. ഞാൻ പാട്ടിടാത്ത എന്താണെന്നറിയോ, കോപ്പിറൈറ്റ് വരും. അപ്പോൾ പാട്ട് നിങ്ങൾ സ്വയം പാടുക, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുക. അത് ബ്രെയിനൊക്കെ നല്ലതാണ്. പുതിയ ഭാഷകൾ പഠിക്കുക. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ആക്കി ഇതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഭിരുചിയുള്ള എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഇതാ പൂക്കൾ കണ്ടില്ലേ, ആ പൂക്കൾ ഒക്കെ നട്ടു വളർത്തുക. അത് കണ്ണു കൊത്തി കളിക്കുക. ഇത് തേയിലത്തോട്ടമാണ്. പിന്നെ പല ചരിത്രങ്ങളൊക്കെ നമുക്കറിയാനുണ്ട്, ഇതുപോലെയുള്ള ആഘോഷങ്ങളെല്ലാം ഇതൊക്കെ ഉണ്ട്. അതെല്ലാം കാണുമ്പോൾ തന്നെ, പണ്ടൊക്കെ ഞാനൊക്കെ കുട്ടിക്കാലത്തൊന്നും ഇതൊന്നും കാണാനൊന്നും പോകുമെന്ന്, അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കൂട്ടത്തിൽ പോകണം ഇഷ്ടമില്ലാത്ത ഇതായിരുന്നു. പക്ഷേ ഇപ്പോഴും എന്താ, ചരിത്രം ഉറങ്ങുന്നൊരു ഹാർബർ പാലമാണിത് കൊച്ചിയിലുള്ളത്. ഷിപ്പ് വരുമ്പോൾ അത് ഉയർത്തും. അതാണ് പണ്ട് ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം ഒരു കൗതുകമുള്ള വാർത്തകളല്ലേ. അതുപോലെ തന്നെ പല പുസ്തകങ്ങളൊക്കെ വായിക്കുക, ധാരാളം പുസ്തകങ്ങൾ വായിക്കുക. നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. ഒന്നില്ലേ നിങ്ങൾക്ക് സിനിമ ഫിലിം സ്റ്റാറിൻ്റെ പുസ്തകമാണെങ്കിൽ മമ്മൂട്ടിയുടെ പുസ്തകമൊക്കെ ഉണ്ട് കേട്ടോ, ചമയങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. പലരും അവരുടെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കും വായിക്കാൻ ഒരു വലിയ ഇഷ്ടം വരും. ഇതാ ഇങ്ങനെ പല കഷ്ടതകളും ശേഷമാണ് ഇന്ന് ഈ നിലയിൽ സെക്കൻഡ് ചൈൽഡ്ഹുഡിലെത്തുന്നത്. ഇപ്പോൾ എൻജോയ് ചെയ്യുകയാണ്. പാട്ട് പാടാ കേട്ടോ, പെരിയാറുന്നോ കയ്യത്തും ദൂരെയുള്ള
എല്ലാം മറക്കുന്ന നിമിഷമാണ്. നമ്മൾ എന്ത് മനോഹരമായ ഭൂമിയിലാണ് ജനിച്ചത്. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അടുത്ത ആഴ്ച, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇടാട്ടോ. കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്.